നമസ്കാരം ചെസ് ബാറ്റൽസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അലക്സാണ്ടർ പാസോവും ജോർജ് ഹസ്ബൻഡും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത് ഈ ഗെയിം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ഗെയിമിൽ പാസോവ് വൈറ്റ് സൈഡും ഹസ്ബൻഡ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത് വൈറ്റ് ഇ ഫോർ മുതല ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ബ്ലാക്ക് ഇ ഫൈവ് മൂവ് ചെയ്യുന്നു വൈറ്റ് നൈറ്റ്നെ എഫ് ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇ ഫൈവിലെ പോണെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ സി സിക്സ് ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണെ സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ വൈറ്റ് ബിഷപ്പിനെ സി ഫോറിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇറ്റാലിയൻ ഗെയിമിലേക്ക് മാറുന്നു ബ്ലാക്ക് നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇത് ടു നൈറ്റ് ഡിഫറൻസ് ആണ് ഇപ്പോൾ വയറ്റിന്റെ ഇ ഫോളിലെ പോണെ അറ്റാക്കും ഉണ്ട് എന്നാൽ വൈറ്റ് ഇവിടെ ഈ പോണിനെ സംരക്ഷിക്കുന്നതോടൊപ്പം ഒരു അറ്റാക്കിനെ ശ്രമിക്കുകയാണ് അതിനായിട്ട് നൈറ്റിനെ ജി ഫോലിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ ഇ ഫോളിലെ പോണിന് സപ്പോർട്ടുമാണ് അതുപോലെ എഫ് സോൺ സ്ക്വയറിലേക്ക് രണ്ട് പീസുകൾ വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട് ബ്ലാക്ക് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഡി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു വൈറ്റിന് വയറ്റിന് ആസ്കോറിലേക്ക് പോണു ബച്ചും കണ്ടോളം ഒരു പോവാണ് പോയാണ് പോണു ബച്ച് എടുക്കുന്നു എന്നാൽ ഇവിടെ നൈറ്റ് വച്ച് ആ എടുക്കാൻ പറ്റില്ല അങ്ങനെ വെട്ടെടുക്കുകയാണെങ്കിൽ വൈറ്റിന് ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്രൈഡേ ലിവർ അറ്റാക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നൈറ്റ് വോച്ച് പോണിട്ടുന്നില്ല പകരം നൈറ്റിനെ എ ഫൈവിലേക്ക് കൊണ്ടുവന്ന് വയറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ഡി ത്രീ മൂച്ചോണ്ട് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു ബ്ലാക്ക് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല ആദ്യം ഈ അപകടകരിയായ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എച്ച് സിക്സ് മൂച്ചതുകൊണ്ട് വയറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു വയറ്റിനെ എഫ് ത്രീ ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് ബ്ലാക്കുടെ അറ്റാക്കിലുള്ള പോണിന് സപ്പോർട്ടൊന്നും കൊടുക്കാൻ ശ്രമിക്കുന്നില്ല പകരം ഇ ഫോർ മുച്ചുകൊണ്ട് വയറ്റിന്റെ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു വയറ്റിനിപ്പോൾ ഈ പോണിച്ച് പോണിന് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഓട്ടാണെങ്കിൽ ഈ ബിഷപ്പിന് സപ്പോർട്ട് ഇല്ലാതാകും അതുകൊണ്ട് ഇപ്പോൾ പോണിപ്പോണ്ല്ല പകരം ക്വീനെ ഈ ടൂലിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ പോണ് പിൻ ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ് നൈറ്റ് ബിഷപ്പിനെ ബിഷപ്പിനെട്ടുന്നു വൈറ്റ് പോണപ്പിച്ച് തിരിച്ചിട്ടുന്നു അടുത്തായി ബ്ലാക്ക് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ് ബിഷപ്പിനെ സീഫയിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് എഫ് ടൂ സ്കോറിലേക്ക് ഒരു കൺട്രോളറുന്നതോടൊപ്പം ഇവിടെ കാസലിംഗ് ഉള്ള സൗകര്യം ഉണ്ടാക്കുന്നു വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ കിങ്സിലേക്ക് കാസലിംഗ് ചെയ്യാം എന്നാൽ ഇപ്പോൾ കാസറിംഗ് ചെയ്യുന്നില്ല ആദ്യം ഈ അറ്റാക്കിലുള്ള നൈറ്റിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ് നൈറ്റിനെ ഡി ടു ലേക്ക് മാറ്റിക്കൊണ്ട് ഇ ഫോളിൽ പോകുന്നവരെ തിരിച്ചറ്റാക്ക് കൊടുക്കുന്നു ബ്ലാക്കിനും ഇപ്പോൾ വേണമെങ്കിൽ കിങ്സിലേക്ക് കാസറിംഗ് ചെയ്തുകൊണ്ട് ഒരു ട്രാപ്പിന് ശ്രമിക്കാം എന്നാൽ ബ്ലാക്ക് അതിന് ശ്രമിക്കുന്നില്ല പകരം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ് ബിഷപ്പിനെ ജി ഫോറിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ഈ ബിഷപ്പ് വെച്ച് ക്വീനെ അറ്റാക്കുന്നതിന് പകരം ബ്ലാക്കിന് ഇവിടെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ട്രാപ്പ് എന്തായിരുന്നു നോക്കാം അതായത് ഇവിടെ ഇപ്പോൾ ഇ ഫോണിൽ പോണവരെ രണ്ട് പീസുകൾ വെച്ച് അറ്റാക്കുണ്ട് ആ പോണിന് ഇപ്പോൾ നൈറ്റിന് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ എന്നാലും കിങ്സിലേക്ക് ഹാസ്യം ചെയ്തുകൊണ്ട് ആ പോണിനെ സാക്രിഫൈസ് ചെയ്യാമായിരുന്നു വൈറ്റിപ്പോൾ നൈറ്റ് വെച്ച് ആ പോണിനോട് എടുക്കുന്നതെങ്കിലാണ് ട്രാപ്പ് സക്സസ് ആവുന്നത് അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് നൈറ്റിനോട് എടുക്കുക ഇതോടെ ഒരു നൈറ്റ് ലാഭം കിട്ടും എന്നാൽ കിവിനെ പോയി തിരിച്ചുവിട്ടാണെങ്കിൽ റൂക്കിനെ ഇ എറ്റിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു അറ്റാക്ക് കൊടുക്കുന്നതോടെ വൈറ്റിന് കിവിൻ നഷ്ടപ്പെടും നമുക്കിനി ഗെയിമിലേക്ക് വരാം ബ്ലാക്ക് ഇവിടെ കിങ്സിലേക്ക് കർഷകം ചെയ്യുന്നില്ല പകരം അറ്റാക്കിലേക്ക് തന്നെ പോവാണ് ബിഷപ്പിനെ ജി ഫോറിലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ ആ ക്വീനിന് പോകാൻ കഴിയുന്ന ഏകദേശം എല്ലാ സ്കോറിലേക്കും ബ്ലാക്കിന്റെ പീസുകൾക്ക് കണ്ടോളുണ്ട് ഇവിടെ ഇപ്പോൾ എഫ് ത്രീ മോചിതുകൊണ്ട് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ആയി കിട്ടും അതുകൊണ്ടാകാം അദ്ദേഹം ഇപ്പോൾ എഫ് ത്രീ മൂജി തന്നില്ല പകരം ക്വിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ് ക്വീനിനെ എഫ് എണിലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഇ ത്രീ മുയ്തുകൊണ്ട് അറ്റാക്ക് സ്ട്രോങ് ആക്കാമായിരുന്നു എന്നാൽ ബ്ലാക്ക് അത് ചെയ്യുന്നില്ല പകരം കിങ് സിലേക്ക് ക്യാസം ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു ഇവിടെപ്പോൾ ബ്ലാക്കിന്റെ ബിഷപ്പുകൾ വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ വൈറ്റ് ആ ബിഷപ്പുകളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം എച്ച് ത്രീ മുയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് ബിഷപ്പിനെ എച്ച് ഫോവിലേക്ക് മൂവ് ചെയ്യുന്നു അടുത്തായി നൈറ്റിനെ ബി ത്രീ ലേക്ക് കൊണ്ടുവന്ന് അടുത്ത ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ബ്ലാക്ക് ബിഷപ്പിനെ ഇ സെവനിലേക്ക് മൂവ് ചെയ്യുന്നു ഇതോടെ വൈറ്റിന് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ് വൈറ്റ് ബിഷപ്പിനെ ഈറ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ബി ഫൈവ് മൂച്ചതുകൊണ്ട് വൈറ്റിന്റെ പോൺ അറ്റാക്ക് ചെയ്യുന്നു ഇതിപ്പോൾ ഒരു പോൺ സാക്രിഫൈസ് അല്ല വൈറ്റ് സാക്രിഫൈസല്ല വൈറ്റിപ്പോൾ പോണുപോണിട്ടാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് ഡി ഫൈവില് പോണിട്ടെടുക്കാൻ പറ്റും അതുകൊണ്ടുതന്നെ വൈറ്റിപ്പോൾ പോണുപ് പോണിട്ടുന്നില്ല പകരം ഈ ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ജി ഫോർ ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് പോൾ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുമ്പോൾ ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് രാസം ചെയ്യാണ് വൈറ്റിന്റെ ഉദ്ദേശം എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല പകരം പോണ് പോണിന്റെ എടുക്കുന്നു ഇപ്പോൾ വൈറ്റിന്റെ നയ അറ്റാക്കുമാണ് അതുകൊണ്ടുതന്നെ വൈറ്റ് ആ പോണിടുക്കാണ് ക്വീന് പോയി പോണിന്റെ എടുക്കുന്നു ഇപ്പോഴും ബ്ലാക്കിന്റെ ബിഷപ്പ് അറ്റാക്കിലാണ് ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല പകരം നൈറ്റ് പോയിച്ച് ഡിഫിലെ പോണിൻ്റെ എടുത്തുകൊണ്ട് ഈ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്കിൻ്റെ പ്ലാൻ എന്താണെന്ന് വ്യക്തമല്ല എന്തായാലും വൈറ്റ് ആ സാക്രഫ് അക്സെപ്റ്റ് ചെയ്യാണ് പോണ് ഉപയോഗിച്ച് ബിഷപ്പിനെടുക്കുന്നു ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ആ ബിഷപ്പിനെ സാക്രഫ്സ് ഇരിക്കുന്നത് ബ്ലാക്കിന് എങ്ങനെയാണ് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് നോക്കാം ഈ വീടൊന്ന് പോയി ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഒരു എക്സ്ചേഞ്ചിലൂടെയാണ് അറ്റാക്ക് ആരംഭിക്കുന്നത് ആദ്യം നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനോട് എടുത്തുകൊണ്ട് വയറ്റിൻ്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ കിവിനെതിരെ അറ്റാക്കുമാണ് അതുപോലെ അടുത്ത മൊബിൽ ഇവിടെ കിവിനുപയോഗിച്ച് ഒരു ചെക്ക് മേറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ് പോൺ ഉപയോഗിച്ച് നാറ്റിനോട് എടുക്കുന്നു ഇതോടെ ബ്ലാക്കിന് ഈ ഒരു ഡയഗണൽ ഓപ്പണായി കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബിഷപ്പിനെ എച്ച് ഫോറിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു ഈ ചെക്ക് വളരെ സ്ട്രോങ് ആണ് കാരണം ഇവിടെ ഇപ്പോൾ വൈറ്റിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഇവിടെ ഏത് സ്കോറിലേക്ക് മൂവ് ചെയ്യണം എന്നത് വളരെ പ്രധാനമാണ് ഈ വീഡിയോ ഒന്ന് ചെയ്ത ശേഷം വൈറ്റിന് ഈ രണ്ട് സ്കോറുകളിൽ എവിടേക്ക് പോകുന്നതാകും നല്ലതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചതാണെന്ന് പ്രതീക്ഷിക്കുന്നു വൈറ്റ് ഇവിടെ കിങ്ങിനെ ഇ ടൂലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ഇ ടൂലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം എഫ് വണിലേക്കാണ് മൂവ് ചെയ്തിരുന്നെങ്കിൽ അടുത്ത മൂന്ന് മൂവിൽ ചെക്ക് മെറ്റാകുമായിരുന്നു അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ എഫ് വണിലേക്ക് മൂവ് തരുന്നെങ്കിൽ ആദ്യം ക്വീൻ ഡി ഒന്ന് ചെക്ക് വരും ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ കിങ്ങിന് ജി ടുയിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും ഈ സമയത്ത് ഈ പോണ്ട സഹായത്തോടെ ക്വീൻ എഫ് ത്രീലേക്ക് ഒന്ന് ചെക്ക് വരും ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ ജി വൺ ലേക്ക് മൂ ചെയ്യാം അല്ലെങ്കിൽ എച്ച് ടു ലേക്ക് മൂ ചെയ്യാം എങ്ങോട്ട് തന്നെ മൂച്ച ചെയ്താലും അടുത്ത മൊബൈൽ ക്വീൻ എഫ് ടു ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മെറ്റാകും ഇവിടെ ഇപ്പോൾ ജീവണിലേക്ക് മൂച്ചാലും ഈ ബിഷപ്പിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്വിൻ എഫ് ടു ലേക്ക് എന്ന് വെച്ചുവരുമ്പോൾ സെഗ്മെറ്റ് തന്നെയാണ് നമുക്കിനി ഗെയിമിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ അടുത്ത മൂന്ന് മൂവിൽ സെഗ്മെറ്റ് ആകും എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എഫ് മൂവ് ചെയ്യുന്നില്ല പകരം ഇ ടൂലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്ക് വീണ്ടും ഒരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത് ക്വീനെ ജി ഫുലേക്ക് കൊണ്ടുവരുന്നു ഇനി അടുത്ത മൂവിൽ ക്വീൻ ജി ടു ലേക്ക് വന്ന് ഇങ്ങനൊരു ഫോർ കിൻ ചെക്ക് വരാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ബ്ലാക്കിൻ്റെ ഈ ഫോളിലെ ഫോൺ ഇപ്പോൾ വളരെ അപകടകാരിയാണ് ആ ഫോൺ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് വൈറ്റ് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ക്വീന് പോയിച്ച് ഈ ഫോളിലെ ഫോണിൻ്റെ എടുത്തുകൊണ്ട് ജി ടു സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു ഇതോടെ ബ്ലാക്കിൻ്റെ ഈ ഫോർ ചെക്ക് എന്നുള്ള അറ്റാക്ക് ഒഴിവായിട്ടുണ്ട് എന്നാൽ ബ്ലാക്ക് ഉടൻ തന്നെ മറ്റൊരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനായിട്ട് റൂക്കിനെ ഇ എറ്റിലേക്ക് കൊണ്ടുവന്ന് വയറ്റിൻ്റെ കിവിനെ അറ്റാക്ക് ചെയ്യുന്നു വയറ്റിൻ്റെ ഇപ്പോൾ ഈ തീയിലേക്കുള്ള പോണിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല അങ്ങനെയുണ്ടെങ്കിൽ കിവിനും റൂക്ക് പോയിച്ച് ആ പോണിനിട്ടിക്കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് വരും അതുകൊണ്ട് തന്നെ വയറ്റ് ആ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് കിവിനെ എഫ് സീയിലേക്ക് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് വീണ്ടും ഒരു സ്ട്രോങ് മൂവ് ചെയ്യാണ് വീടിന്ന് ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു ബ്ലാക്ക് ഇവിടെ വീണ്ടും ഒരു സാക്രഫൈസ് ചെയ്യാണ് റൂക്ക് പോയിച്ച് ഈവ്ട്രില് പോണിട്ടതുകൊണ്ട് റൂക്കിനെ സാക്രഫൈസ് ചെയ്യുന്നു ഇതൊരു ഫോർക്കിൻ ചെക്കാണ് അതുകൊണ്ടുതന്നെ വയറ്റിന് അതും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ് വയറ്റ് കിവിന് പോയിച്ച് റൂക്കിനിട്ടെടുക്കുന്നു വയറ്റിൻ്റെ കിവിൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയതോടെ നേരത്തെ കണ്ട ആ ഫോർക്കിൻ ചെക്കിനുള്ള അവസരം വീണ്ടും ബ്ലാക്കിന് കിട്ടിയിരിക്കുകയാണ് അതോടെ തന്നെ ബ്ലാക്ക് ക്വീനെ ജി ടു ലേക്കുണ്ടോ ഒരു ഫോർക്കിൻ ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ എഫ് ടു സ്ക്വയറിലേക്ക് ബ്ലാക്കിൻ്റെ ബിഷപ്പിന് കണ്ടുള്ളത് കൊണ്ട് ക്വിനെ വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഇപ്പോൾ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ ഡി വണിലേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡി ത്രീ മൂവ് ചെയ്യണം ഇവിടെ ഇപ്പോൾ ഡി വണിലേക്കാണ് മൂച്ച ചെയ്യുന്നതെങ്കിൽ ബ്ലാക്കിന് ഒരു ചെക്ക് കോഡ് കൂടി ആ എടുക്കാൻ പറ്റും അതുകൊണ്ട് വൈറ്റ് ബ്ലാക്ക് ഇങ്ങനെ ഡി വണിലേക്ക് മൂവ് ചെയ്യുന്നില്ല പകരം ഡി ത്രീ ലേക്ക് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിന് ഡി എറ്റിലേക്ക് ഉണ്ടെന്ന് ചെക്ക് കൊടുക്കുന്നു വൈറ്റ് കിങ്ങിനെ സി ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് ക്വീൻ ഡി ഫോലിലേക്ക് ഉണ്ടെന്ന് ക്വീണിന് ചെക്ക് കൊടുക്കുന്നു വൈറ്റ് കിങ്ങിനെ ബി ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് റൂക്ക് ബി എറ്റിലേക്ക് ഒന്ന് ചെക്ക് വരുന്നു വൈറ്റ് കിങ്ങിനെ എ ത്രീലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ചെക്ക് കൊടുക്കാൻ കഴിയുന്ന ഏകദേശം എല്ലാ സ്ക്വയറുകളും വയറ്റിന്റെ കൺട്രോളിലാണ് അതുകൊണ്ടുതന്നെ ഇനി ബ്ലാക്കിന്റെ ഭാഗത്ത് നിന്നും ഒരു അറ്റാക്ക് ഉണ്ടാകില്ല എന്നാവും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ബ്ലാക്ക് വീണ്ടും ഒരു മികച്ച മൂവിലൂടെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ് ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം ബ്ലാക്കിന്റെ അടുത്ത മൂവ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു ബ്ലാക്ക് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസിലൂടെയാണ് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് ബിഷപ്പിനെ ഈ സെമിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ വൈറ്റിന് അധികം ഓപ്ഷനൊന്നുമില്ല ഇവിടെ ഇപ്പോൾ കിങ് എ ഫോറിലേക്ക് മൂച്ചിയാണെങ്കിൽ കിവിന് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് ആണ് അല്ലാതെ ഈ ചെക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിലും ബിഷപ്പ് വെച്ച് നൈറ്റ് കൊണ്ട് ഫോർക്കും ചെക്ക് വരുന്നതോടെ വൈറ്റിനെ ക്വീൻ നഷ്ടപ്പെടും അതുകൊണ്ട് വൈറ്റ് ആ സാക്രബോസ്വം അക്സെപ്റ്റ് ചെയ്യാണ് ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് എടുക്കുന്നു എന്നാൽ ബ്ലാക്കിൻ്റെ അടുത്ത മൂവോടെ വൈറ്റ് തോൽവ് സമ്മതിക്കുകയായിരുന്നു ഈ വീടിന്ന് പോസ് ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു ബ്ലാക്ക് ഇവിടെ വീണ്ടും ഒരു സാക്രഫൈസാണ് ചെയ്യുന്നത് റൂക്ക് വെച്ച് നയറ്റിനെ വിട്ട് ചെക്ക് കൊടുത്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രഫൈസ് ചെയ്യുന്നു ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റിന് എഫ് ഐ സ്കോറിലേക്ക് കൺട്രോളുണ്ടായിരുന്നതുകൊണ്ടാണ് ബ്ലാക്കിന് കിമിനു വെച്ച് ചെക്ക് കൊടുക്കാൻ കഴിയാത്തത് ആ നൈറ്റ് ഒഴിവായതോടെ ഇനി കിമിനു വെച്ച് ചെക്ക് കൊടുത്തോണ്ട് ചെക്ക് മെൻറ്റ് ലക്ഷ്യം ഇപ്പോൾ നിലവിൽ ചെക്കിലുമാണ് ഈ ചെക്ക് ഒഴിവാക്കണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ഇതിലേതെങ്കിലും ബോണു ബേച്ച് ഈ എടുക്കാം അല്ലെങ്കിൽ കിങ്ങിനെ എ ഫോളിലേക്ക് മൂവ് ചെയ്യാം റൂക്കിന് കിവിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് ബേച്ച് വെട്ടാൻ പറ്റില്ല ഇതിൽ ഏത് ബോണ്ട് ബേച്ച് വെട്ടിയെടുത്താലും കിവിൻ എ വന്നൊരു ചെക്ക് വരുമ്പോൾ ചെക്ക് മെറ്റാണ് സീട്ടിലെ ബോൺ ബേച്ച് വെട്ടിയാലും അതിനാണ് അവസ്ഥ കിവിൻ എ ഫെയിലേക്ക് ചെക്ക് വരുമ്പോൾ ചെക്ക് മെറ്റാവും അല്ലാതെ കിങ് എ ഫോളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ റൂക്കിന്റെ സപ്പോർട്ടോടെ കിവിന് ബി ഫൈവിലേക്ക് വരാം അപ്പോഴും ചെക്ക് മേറ്റ് തന്നെയാണ് ഇങ്ങനെ എന്തിനാ ചെയ്താലും അടുത്ത മൊബൈൽ സെക്മെറ്റാകും എന്നതുകൊണ്ടാണ് ഈ പൊസിഷനിൽ റോക്ക് ബോയ്സ് നയനോട്ട് ചെക്ക് വന്നപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത് വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം ആയിരുന്നു ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം